ഹായ് കൂട്ടുകാരെ, പ്രയർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ ഫ്രൈ എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കിട്ടാനുള്ളത് ചെമ്മീൻ തന്നെയാണ്. ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ നല്ല കോംബോ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഞാൻ നന്നായി ചെമ്മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ആ നാരൊക്കെ എടുത്ത് പോക്കിയിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു സ്പൂണിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് വലിയ രണ്ട് ഉള്ളിയാണ്, അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ട് ഇത്. ഒരു വലിയ ഉള്ളി ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഞാൻ ഒട്ടും തന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ തന്നെ വാട്ടിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളി തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ എരിവ് വളരെ കുറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലും കൂട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് അല്പനേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാനിത് ഓരോന്ന് വാട്ടുമ്പോഴും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വാടിക്കിട്ടും അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് ഞാൻ ഇതിലേക്ക് അല്പം വെള്ളവും, അത് അത്ര ആ കാണിച്ച അത്ര മാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രം എടുത്താൽ മതി. ഇതാ ഇതേപോലെ പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഞാൻ പിന്നെ പൊറാട്ടയ്ക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പാകത്തിനെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അല്പം കൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുത്തത്. മോന് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് എരിവ് ഒട്ടും തന്നെ പറ്റത്തില്ല. അതുപോലെയാണോ നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.